ഹലോ ഫ്രണ്ട്സ്, ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്യുന്ന വ്യക്തികളാണ്. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആവാം, നമ്മളുടെ ജോലി ആവാം, നമ്മളുടെ പ്രയോറിറ്റീസ് ആവാം, ഡ്യൂട്ടീസ് ആവാം, ഇതിലൊക്കെ നമ്മളെപ്പോഴും ക്രിറ്റിസിസം ഫേസ് ചെയ്യാറുണ്ട്. ആൾക്കാർ കളിയാക്കാറുണ്ട്, നമ്മളെ കുറ്റം പറയാറുണ്ട്, ചില ആൾക്കാർ ഇങ്ങനെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. സോ ഇറ്റ് കീപ്സ് ഓൺ ഗോയിങ്. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, ഈ ക്രിറ്റിസിസം നല്ലതിനാണോ, ഇത് പോസിറ്റീവാണോ, എങ്ങനെയാണ് ഈ ക്രിറ്റിസിസത്തിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ ചിലപ്പം ഇത് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ജോലി കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്ത് ബിസിനസ് ഫ്ലോപ്പായി, അത് ഫെയിലിയറായി, ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചില സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വന്ന് നമ്മൾ ഡ്രൗട്ടിലേക്ക് എത്തുമ്പോഴൊക്കെയാണ് ഈ പറയുന്ന ക്രിറ്റിസിസം ഇങ്ങനെ ഷവർ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ. നമ്മൾ ശരിക്കും ആ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ നമ്മളെ ഡ്രൗട്ടാക്കി കളയും, നമ്മളെ ആകെ ഡിസപ്പോയിൻ്റഡ് ആക്കി കളയും, നമ്മൾ ഡ്രൗട്ടാക്കി കളയും, നമുക്ക് തന്നെ ഒരു ഗിൽട്ട് ഫീലിംഗ് വരും. അതായത് യുനോ ഐ എം ഗുഡ് ഫോർ നത്തിങ്, ഐ കനോട്ട് ഡു എനിത്തിങ് ഇൻ മൈ ലൈഫ്, ഐ എം നോട്ട് സക്സസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ജീവിതകാലം മൊത്തം ഇതുപോലെ അനുഭവിച്ച് ഇതുപോലെ സഫർ ചെയ്ത് പോയാൽ മതി, ഇതാണ് എൻ്റെ ജീവിതം, അതുപോലത്തെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് നമ്മുടെ മൈൻഡ് കിടന്നു പോകും. സോ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം അതിനെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ആക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. റൈറ്റ്. സോ ഈ പറയുന്ന ഒരു പ്രൊസീജിയർ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിറ്റിസിസത്തിലൂടെ നമുക്ക് എങ്ങനെ മുൻകടക്കാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടീസിലൊക്കെ ആൾക്കാരെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അവരോട് താങ്ക്സ് പറയുക. കാര്യം ഒരുപക്ഷെ ഈ ക്രിറ്റിസൈസ് ചെയ്യുന്ന വ്യക്തികളുടെ കാരണമാണ് നമ്മൾ ആ പറയുന്ന പ്രോജക്റ്റിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവുന്നത്. ഈ പറയുന്ന ക്രിറ്റിസൈസ് ചെയ്യുന്ന വ്യക്തികളുടെ കാരണമാണ് നമ്മൾ ഒരുപക്ഷെ കുറച്ചുകൂടി ആ പറയുന്ന പ്രോജക്റ്റിൽ, അല്ലെങ്കിൽ ആ പറയുന്ന ഡ്യൂട്ടീസിൽ, ആ പറയുന്ന പ്രയോറിറ്റീസിൽ നമ്മൾ കുറച്ചുകൂടിയും ടാഞ്ചബിൾ ആവുന്നത്, കുറച്ചുകൂടിയും ഡെഡിക്കേറ്റഡ് ആവുന്നത്, കുറച്ചുകൂടിയും എഫക്റ്റീവ് ആവുന്നത്. ഞാൻ തീർച്ചയായിട്ടും ആ ഡെഡിക്കേഷനും എഫക്റ്റീവ്നെസ്സും നമ്മളുടെ ഡീപ്പ് പാഷൻ, ഐ മീൻ പേഷ്യൻസ്, ആ പേഷ്യൻസ് ആൻഡ് നമ്മുടെ എംബിഷൻ ടുവേർഡ്സ് ദാറ്റ് പ്രോജക്റ്റ് ആണ് നമ്മൾ ആ സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. സോ ആരൊക്കെ എന്തൊക്കെ പറയുന്നു ഇത് നമ്മുടെ ഒരു വിഷയമല്ല. നമ്മൾ എത്ര നമ്മുടെ പ്രോജക്റ്റിൽ ഡെഡിക്കേറ്റഡ് ആണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രയോറിറ്റീസിൽ നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടീസിൽ നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ്. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് യെസ്, ക്രിറ്റിസിസംസ്, ഇഫ് യു ടേക്ക് ക്രിറ്റിസിസം ഇൻ എ ഗുഡ് വേ, ക്രിറ്റിസിസം ക്യാൻ ലീഡ് ഓർ ഹെൽപ്പ് യു ടു അച്ചീവ് സക്സസ് ഇൻ ലൈഫ്. അപ്പോൾ നമ്മളെ ഈ പിന്തിരിപ്പിക്കുന്ന ആൾക്കാർ, നമ്മുടെ സമൂഹത്തിൽ ചില ആൾക്കാരുണ്ട് എപ്പോഴും ഈ പറയുന്ന നെഗറ്റീവ്സ് മാത്രമേ പറയുള്ളൂ, എപ്പോഴും നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും നമ്മൾ ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരിക്കും. അതവരുടെ ഹോബിയാണ്, ലെറ്റ് ദം ഡു ദാറ്റ്. വൈ ആർ യു ബോദർഡ് അബൌട്ട് ദിസ്? നമ്മളത് ബോദറാവുന്ന കൊണ്ടാണ് അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം എന്നോടൊരാൾ, ഇപ്പോൾ സപ്പോസ് എന്നോട് ഒരാൾ പറയുകയാണ് യു ആർ ഗുഡ് ഫോർ നത്തിങ്, യു ആർ, യു കനോട്ട് വിൻ ഇൻ ലൈഫ്, യു ആർ എ ഡംപ് ഇൻ ലൈഫ് മീൻസ് ഐ, വെൻ ഐ ബോദർ അബൌട്ട് ദ വേർഡ്സ് വാട്ട് ഈ സേ, ഐ ബിക്കം ഡിസപ്പോയിൻറ്റഡ്. പക്ഷേ ആ പറയുന്നത് ഞാനൊരു ഗുഡ് സെൻസിൽ എടുത്തുകൊണ്ട് താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെൻറ്റ്, നമ്മൾ ജസ്റ്റ് ഒരു സ്മൈൽ കൊടുത്തുകൊണ്ട് ഞാനങ്ങോട്ട് എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ മൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ ഒരു പ്രശ്നം വരത്തേയില്ല. സോ എപ്പോഴും നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്, ലക്ഷ്യത്തിലേക്കാണ് നമ്മളെപ്പോഴും കോൺക്രീറ്റീവായിട്ട് ചിന്തിക്കേണ്ടത്, ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതിനകത്തൊക്കെ. സോ എത്രത്തോളം അതിനകത്ത് നമുക്കൊരു ചൊല്ലലുണ്ട്, അതായത് എത്രത്തോളം ആൾക്കാർ നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടോ, കളിയാക്കുന്നുണ്ടോ, പരിഹാസിക്കുന്നുണ്ടോ, നമ്മളെ ബുള്ളി ചെയ്യുന്നുണ്ടോ, ഇൻസൾട്ട് ചെയ്യുന്നുണ്ടോ, ആക്ഷൻ സ്പീക്സ് മോർ ദാൻ വേർഡ്സ് എന്നാണ് ചൊല്ലലുണ്ട്. സോ ദാറ്റ് മീൻസ് ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ നമ്മളുടെ ഡ്യൂട്ടീസിലും നമ്മൾ നമ്മളുടെ പ്രവൃത്തിയിലും നമ്മൾ നമ്മളുടെ ഇതോ വർക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലോ കുറച്ചുകൂടിയും 100% എന്ന് പറയുമ്പോൾ 200 അല്ലെങ്കിൽ 300% നമ്മൾ കൊടുത്തുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, നമ്മളുടെ ഡെഡിക്കേഷൻ, നമ്മളുടെ പാഷൻ ഓഫ് അച്ചീവിങ് തിങ്സ്, ഡിസിപ്ലിൻ ടുവേർഡ്സ് ദാറ്റ് വർക്ക്, എൻജോയ്മെൻറ്റ് ടുവേർഡ്സ് ദാറ്റ് വർക്ക്, ആൻഡ് ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ്, 110% ഇൻവോൾവ്മെൻറ്റ് ക്യാൻ ഡെഫിനറ്റ്ലി
അലവ് എനി വൺ എൽസ് ടു അച്ചീവ് ദ ഡ്രീംസ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളെപ്പോഴും കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റാണ്. കൗൺസിലിംഗ് മീൻസ് ടേക്കിംഗ് അഡ്വൈസസ്. നമ്മൾ ആൾക്കാർ ഇതുപോലെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്തിൽ നമ്മൾ ഡ്രൗട്ട് ആകുമ്പോൾ നമ്മൾ അതേ ഫീൽഡിൽ, നമ്മൾ ഏത് ഓർഗനൈസ് ഏതൊരു ഫീൽഡിലാണോ അതേ ഫീൽഡിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മളൊന്ന് പോയി ഇൻട്രാക്ട് ചെയ്യുക, അവരോട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയുക, നമ്മളുടെ ഐഡിയാസും നമ്മളുടെ യുനോ തോട്ട്സ് നമ്മുടെ ഐഡിയാസ് നമ്മുടെ യുണീക്നെസ് നമ്മൾ അവരോട് ഷെയർ ചെയ്തിട്ട് നല്ല അഡ്വൈസസ്, പോസിറ്റീവായിട്ടുള്ള അഡ്വൈസസ്, പോസിറ്റീവായിട്ടുള്ള നോട്ട്സ് അവരുടെ നമ്മൾ എടുക്കുക. സോ അങ്ങനെ നമ്മൾ വെൻ യു ആർ കൗൺസിലിംഗ് വിത്ത് സക്സസ്ഫുൾ പീപ്പിൾ, ഡെഫിനറ്റ്ലി ഈ സൈഡിൽ നിന്ന് എത്ര പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ 100 ഇരട്ടി നമ്മൾ പോസിറ്റീവ് പവറിലേക്ക് നമ്മൾ നിൽക്കുന്നുണ്ടാവും. സോ തീർച്ചയായിട്ടും എപ്പോഴും മനസ്സിലാക്കുക, ജീവിതത്തിലെ ഫെയിലിയർ ഈസ് എ നെക്സ്റ്റ് പാത്ത് ഓഫ് സക്സസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ തോൽവിയുണ്ടെങ്കിൽ വിജയമുണ്ട്. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇനോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ജീവിതത്തിലെ വലിയൊരു ഉയർച്ചയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വരുന്നത്. സോ ഓൾവേസ് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എംബീഷ്യസ് ആയിരിക്കുക, പാഷനേറ്റ് ആയിരിക്കുക, ഗോ ഗെറ്റർ ആയിരിക്കുക, ആൻഡ് ക്രിറ്റിസിസത്തിനെ ആക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ഡെഫിനറ്റ്ലി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരാളും മാറ്റാൻ പറ്റൂല, ഞാൻ ജീവിതത്തിൽ വിജയിച്ചിരിക്കുന്നു നമ്മളിപ്പോഴും ചിന്തിക്കുക. ഇതുപോലെ വെറൈറ്റി ആയിട്ട് സബ്ജക്റ്റായിട്ട് ഞാൻ നിങ്ങൾ മുമ്പിൽ വരുന്നുണ്ടാവും. ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പവർഫുൾ വീഡിയോസായിട്ട് ഞാൻ നിങ്ങൾ മുമ്പിൽ വരുന്നുണ്ടാവും. സോ സൈനിങ് ഓഫ് ടിൽ ദെൻ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവർക്കും നല്ല വരട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.